നടി മഞ്ജു വാര്യർ കോൺഗ്രസിൽ ചേർന്നെന്ന് വ്യാപക പ്രചാരണം. ചില വാർത്താ ചാനലുകളും വെബ്സൈറ്റുകളുമാണ് ഇത്തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത്. എന്നാൽ വാർത്ത പൂർണ്ണമായും തെറ്റാണെന്ന് നടി പ്രമുഖ ചാനലിനോട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു പദ്ധതിയുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഇപ്പോൾ താൻ ഹൈദരാബാദിലാണുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യമോ വിധേയത്വമോ ഇല്ല, കലയാണ് തന്റെ രാഷ്ട്രീയമെന്നും മഞ്ജു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപതിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് കേന്ദ്രമന്ത്രിസഭയിലെ എല്ലാവരും വിയോജിക്കുന്നവരാണ്. എന്നാൽ ഒരാൾക്കും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ലെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം കോൺഗ്രസ് ഇതുപോലെയല്ല. ചലനാത്മകമായ പ്രക്രിയ ഉള്ളതും ജനങ്ങളെ എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കോൺഗ്രസിന്റേത്. മോദി കരുതുന്നത് അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നാണ്. അതുകൊണ്ട് തന്റെ ജനങ്ങളുടെ പ്രതികരണം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു വഴിയുമില്ല. ബി ജെ പിയും ഞങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇതാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ഒരു സംവാദത്തിനിടെയാണ് രാഹുലിന്റെ പ്രതികരണം. പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പ്രതികരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 10 ദിവസം മുമ്പെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനമെന്നും ഏതാനും വർഷങ്ങൾക്ക് മുൻപേ തന്നെ വിഷയത്തിൽ തീരുമാനമെടുത്തിരുന്നതായും രാഹുൽ പറഞ്ഞു. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. തീരുമാനം കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ എടുത്തതാണ്, അല്ലാതെ 10 ദിവസം മുമ്പേ അല്ല. ഞാൻ എന്റെ സഹോദരിയോട് സംസാരിച്ചിരുന്നു. കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു നേരത്തെ പ്രിയങ്ക ആഗ്രഹിച്ചിരുന്നതെന്നും രാഹുൽ പറഞ്ഞു. കേരളത്തിന്റെ വി എ ജഗദീഷ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വയനാട് കൃഷ്ണഗിരിയിൽ നടന്ന രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളം വിദർഭയ്ക്കെതിരെ തോറ്റതിനു പിന്നാലെ ജഗദീഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 39 മത്സരങ്ങൾ കളിച്ച 35-കാരൻ 35.96 ബാറ്റിംഗ് ശരാശരിയിൽ 2212 റൺസ് നേടിയിട്ടുണ്ട്. 6 സെഞ്ചുറിയും 10 അർദ്ധ സെഞ്ചുറിയുമാണ് അക്കൗണ്ടിലുള്ളത്. വിരമിക്കുന്നതിനെ കുറിച്ച് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ചർച്ച ചെയ്തിരുന്നു. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനായിരുന്നു അവരെല്ലാം പറഞ്ഞത്. ഇപ്പോൾ വിരമിക്കാനുള്ള കൃത്യമായ സമയമാണെന്ന് എനിക്കും തോന്നുന്നു. രഞ്ജി ട്രോഫി സെമിയിലെത്തിയ ചരിത്രമെഴുതിയ കേരള ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ, അതുതന്നെയാണ് വലിയ നേട്ടം. ഒപ്പം ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായതിന്റെ ചാരിതാർത്ഥ്യവുമുണ്ട്. മത്സരശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് വി എ ജഗദീഷ് വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ റാഫേൽ നദാൽ നൊവാക് ദോക്യോവിച്ച് ഫൈനൽ. 28-ാം സീഡ് ഫ്രാൻസിസിന്റെ ലൂക്കാസ് പൌലിയെ തോൽപ്പിച്ചാണ് ദോക്യോവിച്ച് ഫൈനൽ റൌണ്ടിലെത്തിയത്. നേരിട്ടുള്ള സെറ്റുകൾക്ക് 1-ാം സീഡായ സെർബിയൻ താരം വിജയം കണ്ടു. ആദ്യ സെറ്റിൽ ഒരു ഗെയിം പോലും ദോക്യോവിച്ച് എതിരാളിക്ക് നൽകിയില്ല. 2-ാം സെറ്റും 3-ാം സെറ്റും 6-2 ദോക്യോവിച്ച് നേടി. ഇതോടെ ഫൈനലിൽ നദാലുമായുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങുകയായിരുന്നു. നേരിട്ടുള്ള ഗെയിമുകൾക്കായിരുന്നു നദാലിന്റെ വിജയം. സ്കോർ 6-2, 6-4, 6-0. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.